وعليكم السلام ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين، أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولمصنف هذا الكتاب ولشواريه ولحواشيه ولجميع علماء الدين. اللهم انفعنا بهم وبعلومهم وأسرارهم وأنوارهم في الدارين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ما شاء الله. بسم الله الرحمن الرحيم، وبه نستعين. والطهارة الثانية، നിസ്കാരത്തിന്റെ ഷർത്തുകളിൽപ്പെട്ട ഒന്നാമത്തെ ഷർത്ത് പറഞ്ഞു നമ്മൾ, ചെറുതും വലുതുമായ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകുക. അതിപ്പോ ഒന്നാമത്തത് ചെറിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവലാണ്. അതിനെ സംബന്ധിച്ച് പറഞ്ഞു, ചെറിയ ശുദ്ധി ഉള്ളവർക്ക് ഏറാമാവുന്ന കാര്യങ്ങളും പറഞ്ഞു, കൂട്ടത്തിൽ വലിയ ശുദ്ധി ഉള്ളവർക്ക് ഏറാമാവുന്ന കാര്യങ്ങളും കൂടി പറഞ്ഞു. ഇനി രണ്ടാമത്തെ അശുദ്ധിയെ കുറിച്ചും, അതിൽ നിന്ന് ശുദ്ധിയാകേണ്ട കുളി, അതിന്റെ ഷർത്ത്, ഫർള്, സുന്നത്ത് തുടങ്ങിയവയെ കുറിച്ചും പറയാൻ പോവുകയാണ്. ഒത്തഹാറത്തു സാരിയത്തു, രണ്ടാമത്തെ തൊഹാറത്ത് ശുദ്ധീകരണം, അൽ ഓസ്ലു, ഓസ്ലാണ്. ഓസ്ല് എന്ന് പറഞ്ഞാൽ കുളിക്കുക തന്നെ. ഹുവ, ഈ ഓസ്ല് എന്ന വാക്ക് ലോത്തൻ അറബി ഭാഷാർത്ഥത്തിൽ എന്തേലും അർത്ഥമുള്ളൂ, സേനാനുൽമായ ശൈ, ഒരു വസ്തുവിന്റെ മേൽ വെള്ളം ഭാര്യ, വെള്ളം അങ്ങനെ ഒലിക്കുക. അപ്പൊ ഓസ്ലു, ഓസ്ലു എന്ന് പറയും. അപ്പൊ ഏത് വസ്തുവിന്റെ മേലായാലും വേണ്ടി, മനുഷ്യനാവട്ടെ അല്ലാത്തവരാവട്ടെ, നീയത്ത് ഉണ്ടാവട്ടെ ഇല്ലെങ്കിൽ ഒക്കെ, ഭാഷയിൽ ഉസ്ലു ഉസ്ലു എന്ന് പറയും. എന്നാൽ വശർഅൻ, നമ്മളിപ്പോ ഭാഷ പഠിപ്പിക്കുകയല്ലോ, ഇസ്ലാം ശരീരത്തിൽ രണ്ടാമത്തെ തൊഹാറത്താവുന്ന ഉസ്ല് എന്ന് പറഞ്ഞാൽ എന്താണ്? സൈലാനുഹു, സൈലാനുൽമായി എന്നർത്ഥം. അല ജമീഅൽ ബദനി, ശരീരം മുഴുവനത്തിന്റെയും മേലിൽ വെള്ളം ഒലിപ്പിക്കലാണ്. എങ്ങനെ? ബിന്നിയത്തി, നിയത്തോടു കൂടി. അപ്പം അവിടെ മൂന്ന് നിബന്ധന വന്നു. അർത്ഥം ഭാഷയിൽ ഇപ്പൊ ഏത് വസ്തുവിന്റെ മേലെ വെള്ളം ഒഴിച്ച് ഒഴിച്ചു പോയാൽ ഓസല, ഓസല എന്ന് പറയും. ശറയിൽ അതുപോലെ മനുഷ്യന്റെ ശരീരത്തിലാവണം, അത് ശരീരത്തിൽ മുഴുവനും ആവണം, അതോടുകൂടി നിയത്തോടി വേണം, എങ്കിലേ ശറയിൽ അതെന്ത് പറയുള്ളൂ, ഉസ്ലു എന്ന് പറയുള്ളൂ. നിയത്തില്ലാതെ ഒരാൾ നേരം വെളുത്ത് അന്ത്യവോളും പുഴയിൽ ചാടി മുങ്ങി കുളിച്ചു, ഇക്കറിന് അക്കര വരെ നീന്തി, അക്കറിന് ഇക്കര വരെ നീന്തി, എന്നാലും ശറയിൽ എന്താകുന്നില്ല, ഉസ്ല് ആകുന്നില്ല. കാരണം എന്താ? നിയത്തയില്ല, നിയത്തോട് കൂടി വേണം എന്നർത്ഥം. കാരണം എന്താ? ഫർള ഇബാദത്തുകളിൽപ്പെട്ട ഒരു ഇബാദത്താണ് വുദൂ. ഒരു ഇബാദത്തായതുപോലെ കുളി എന്നത് ഒരു സ്വാലിഹായ അമലുകളിൽപ്പെട്ട ഫർളായ ഒരു ഇബാദത്താണ്. നിസ്സലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചല്ലോ, ഇന്നമല്ല അമലു ബിന്നിയാത്ത്, ഏതൊരു അമലും അമലായി തീരുന്നത് നിയ്യത്ത് കൊണ്ടാണ്. അപ്പോ നിയ്യത്തോട് കൂടി മനുഷ്യ ശരീരത്തിൽ വെള്ളം ഒഴിപ്പിച്ച് കഴുകുമ്പോഴാണ് ഉസ്ലു എന്ന് പറയാ. എന്നാൽ വലാജിബു, കുളി ഉജൂബാവൂല, കുളിയുടെ കാരണങ്ങൾ ഉണ്ടായത് കൊണ്ട് കുളി ഉജൂബാവൂല. ഫൗറൻ, എങ്ങനെ ഉജൂബാവൂല, ഉടനെ കുളിക്കണം എന്ന നിലക്ക് ഉജൂബാവുന്നില്ല. എന്നറിഞ്ഞാ വലിയ ശുദ്ധിയുടെ കാരണങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ കുളിച്ചു കൊള്ളണം എന്ന് നിർബന്ധമുണ്ടോ? അങ്ങനെയില്ല. സംഗതി വയ്യ അസ്വാ, ഈ കുളി നിർബന്ധമായ ആള് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശരി, ബിസബബിഹി, ഈ കുളിയുടെ കാരണം കൊണ്ട്, ഹറാമായ മാർഗത്തിലാണ് വലിയ ശുദ്ധി ഉണ്ടായത്, എന്നാലും ഉടനെ കുളിക്കണം എന്ന് പ്രത്യേക നിർബന്ധമൊന്നുമില്ല. കുളി ചൂപ്പാണ്, നിസ്കാരം കള ആകാത്ത നിലക്ക് കുളിച്ച് നിസ്കരിച്ചാൽ മതി. അതുപോലെ തന്നെ ഉദു, അല്ല, വലിയ ശുദ്ധി ഉള്ളവർക്ക് ചെയ്യാൻ പാടില്ലാത്ത ആറാമായ കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ കുളിച്ചാൽ മതി. വയനാ സാബി സുബ്ബിയാരുടെ ഉദാഹരണം, ഒരാൾ സിന ചെയ്ത് കുട്ടിക്കൊള്ളുക, അള്ളാഹു തആല നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ, ഒരാൾ സിന ചെയ്ത് നോക്കുക, സിന ചെയ്താലും ജനാപത്തുണ്ടാവുമല്ലോ, എന്നാൽ ഉടനെ കുളിക്കണമെന്നുണ്ടോ? അല്ല. അടുത്ത നിസ്കാരത്തിന്റെ വക്കത്ത് വരുമ്പം നിസ്കരിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി കുളിച്ച് ശുദ്ധിയായി നിസ്കരിക്കണം. അതെന്താ കാരണം? അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ,
സിനാ ചെയ്യ എന്ന് പറഞ്ഞ ഈ ഹറാമ്, ഈ ഹറാമ് അത് മതിയാക്കിയപ്പം അത് കഴിഞ്ഞല്ലോ. പിന്നെ ആ മാസിയത്തുമായിട്ട് ബന്ധപ്പെട്ട തലക്ക് ചെയ്യുക എന്ന് പറയുന്ന കാര്യം അവിടെ മുള്ളത്തിയായി, മുറിഞ്ഞുപോയി. അതുകൊണ്ട് ഇനി ഉടനെ തന്നെ മൂച്ചു കൊള്ളണം എന്ന് പറയേണ്ട കാര്യം ഇല്ല. കാരണം ആ കുറ്റത്തിൽ നിന്നിട്ട്, ആ തെറ്റ് ചെയ്യുന്നതിൽ നിന്നിട്ട് അവൻ വിരമിച്ചല്ലോ. ദോഷം പൊറുക്കണമെങ്കിൽ തൗബ ചെയ്യണം, അത് വേറെ വിഷയം. പക്ഷെ ആ ദോഷം കഴിഞ്ഞല്ലോ. അതുകൊണ്ട് തെറ്റായ മാർഗത്തിലാണ് ജനാബത്തുണ്ടായത് എങ്കിൽ പോലും ഉടനെ തന്നെ കുളിച്ചു കൊള്ളണം എന്ന് ഫൗരിയ തൂജുബില്ല. എന്നാൽ സമാനമായ മറ്റൊരു വിഷയമുണ്ട്, ബിഖിലാഫി നജസിൻ, നജസിനെതിരെ വരെ നജസിൽ നിന്ന് ശുദ്ധിയാവുന്നതിനെതിരെ. തഹാറത്ത് മൂന്ന് അരിയാണേ, ഒന്ന് ഹദസ് ചെറിയ ശുദ്ധിയിൽ നിന്നുള്ള തഹാറത്ത്, രണ്ടാമത്തെ വലിയ ശുദ്ധി ജനാബത്തിൽ നിന്നുള്ള തഹാറത്ത്, മൂന്നാമത്തെ നജസിൽ നിന്നുള്ള തഹാറത്ത്. നജസ് നിന്നുള്ള തഹാറത്ത് മുജൂബ് തന്നെയാണ്, നിസ്കാരം ചെയ്യാനുള്ള ഷർത്തുകളിൽപ്പെട്ട ഷർത്തുമാണ്. എന്നാൽ ഈ നജസ് ഒരാളുടെ ശരീരത്തിലായി എങ്ങനെ? അസ്വാബി സബബിഹി, ഈ നജസ് ആയ കാരണം കൊണ്ടവൻ കുറ്റക്കാരനായിട്ട്. എന്നാൽ കാരണമൊന്നും കൂടാതെ ഇവൻ ശരീരത്തിലോ വസ്ത്രത്തിലോ, ധരിച്ച വസ്ത്രത്തിലോ നജസ് പുരട്ടിയതാണ്, അത് ഹറാമാണ്. വല്ല ചികിത്സാ വിഷയർത്തോ മറ്റോ ഒക്കെ വേണമെങ്കിൽ ശരയായ ഹലാലാവുന്ന മാർഗങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ നജസ് പറ്റണമെന്ന് കുഴപ്പമൊന്നും. ഇപ്പോൾ ഉദാഹരണം ഗോമൂത്രം കൊണ്ടുള്ള ചികിത്സ എന്ന് പറഞ്ഞിട്ട് ചികിത്സ ഉണ്ട് ചില മാനസിക രോഗികൾക്ക്, അപ്പൊ നജസ്സാണെന്നുള്ള ഉറപ്പല്ലേ ഗോമൂത്രം? പക്ഷെ അത് രോഗത്തിന് മരുന്ന് എന്നുള്ളവർക്ക് ഉപയോഗിക്കുകയാണ്, അതുകൊണ്ട് അവൻ കുറ്റക്കാരനാണെന്നില്ല. ഇത് അങ്ങനെയൊന്നുമല്ല, വെറുതെ ചോര കണ്ടപ്പോ ആ ചോരയോട് എന്താക്കി, കയ്യോട് തൊട്ടിട്ട് മേത്ത് ഒന്നാണ് പരട്ടി. അല്ലെങ്കിൽ മൂത്രമോ മലോ പോലെയുള്ള ഒരു നജസ് വെറുതെ ഇവൻ കയ്യോട് തുടച്ചു അല്ലെങ്കിൽ മേത്ത് എടുത്ത് വെച്ചു, അത് ഹറാമാണ്. എന്നാൽ ഉടനെ കഴുകൽ ഉജൂബാണ്, അവിടെ ഫൗലിയത്ത് ഉജൂബുണ്ട്, അതാ വ്യത്യാസം. ൂജൂബുണ്ട്. അതിന്റെ കാരണം എന്താ? ഈ നജസ് ശരീരത്തിൽ കാരണം കൂടാതെ പെരട്ട എന്ന് പറയുന്നത് കുറ്റമാണ്. അതായത് കഴുകി ശുദ്ധിയാക്കുന്നത് വരെ ഇവൻ ഈ കുറ്റത്തിൽ നിലനിൽക്കുന്നു എന്നാണ്, മനസ്സിലായോ? അപ്പൊ നജസ് ഹറാമായ മാർഗത്തിൽ ശരീരത്തിൽ പെരട്ടിയാൽ ഫൗറൻ ഉടനെ അത് കഴുകി വൃത്തിയാക്കൽ ഉജൂബാണ്, പിന്തിക്കാൻ പാടില്ല, ഹറാമാണ്. എന്നാൽ ജനാബത്തുണ്ടായി, അത് ഹറാമായ മാർഗത്തിലാണ് ജനാബത്തുണ്ടായതെങ്കിൽ പോലും ഫൗറൻ ഉടനെ കുളിക്കൽ നിർബന്ധമില്ല എന്ന് പറയാൻ കാരണം, അവിടെ ആ ഹറാമായ കാര്യമോട് ജനാബത്തുണ്ടായെങ്കിലും അതോടുകൂടി ആ ഹറാമുമായിട്ടുള്ള ബന്ധം താലൂക്ക് കിട്ടും, അത് മുമ്പത്തെ മുറിഞ്ഞുപോയി. ഇവിടെ അതല്ല, ഈ നജസ് ശരീരത്തിൽ നിൽക്കുന്നിടത്തോളം ഇവൻ ആ ഹറാമുമായി താലൂക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നജസ് ശരീരത്തിലായത് ഇവൻ ഹറാമായ മാർഗത്തിലാണാക്കിയത് എങ്കിൽ ഉടനെ കൈകൾ ഉജൂബുണ്ട്. രണ്ടും തഹാറത്ത് തന്നെയാണ്. തമ്മിൽ വ്യത്യാസം, ഈ ജനാബത്തിന്റെ സബബാവുന്ന മാസികത്ത് മുങ്കത്തിയായിട്ടുണ്ട് കുളിച്ചാലും ഇല്ലെങ്കിലും, അതേസമയത്ത് നജസ് കൊണ്ട് വന്ന മാസികത്ത് മുങ്കത്തിയാവുന്നത് കഴുകുന്നത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ ഫൗരിയത്ത് ഉജൂബാണ്. ഇനിയിപ്പോ നമ്മൾ മുസ്ലിം എന്നാണല്ലോ വായിച്ചത്, എനിക്ക് പറയാം വല്ല അഷറു ഏറ്റവും മഷൂറായത് പ്രസിദ്ധമായത് ഫീ കലാമിൽ ഫുഖഹായി, ഇമാമിങ്ങളാവുന്ന ഫുഖഹായിന്റെ വചനങ്ങളിൽ മഷൂറായത് എന്നോർത്ത് ദൊമ്മോണ്ട് വായിക്കലാണ് മഷൂർ. അത് വെറുതെ ഒന്നല്ല, ഓര് തിരിയാഞ്ഞിട്ടല്ല തിരിച്ചു കയറിയിട്ടാ, പക്ഷേ ഭാഷാ പ്രയോഗം അറിയാതെ പേച്ചു പോയതാണ് ഫുഖഹായിന്റെ അടുക്കൽ എന്ന് ആരും വിചാരിക്കണ്ട. മറിച്ച് നജസിനെ കഴുകുമ്പോൾ ഓസില് എന്ന് ഫത്ഹ് കൊണ്ടും, അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാക്കുമ്പോൾ ഉസില് എന്ന് ലൊമ്മ കൊണ്ടും വേർതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബഹുമാനപ്പെട്ട ഫുഖഹ ലൊമ്മ കൊണ്ട് ഉസില് എന്ന് പറഞ്ഞത്. സംഗതി ഭാഷ നോക്കിയാൽ ലാക്കിൻ ഇങ്ങനെയാണ് ഫുഖഹായിന്റെ കലാമിൽ മഷൂറെങ്കിലും, അൽ ഫത്ഹ് അഫ്സഹു ലോത്ത് കൊള്ള നോക്കുമ്പോൾ ഓസില് എന്ന് പറയുക ഫത്ഹ് കൊണ്ട് പറയലാണ് ഫസി ആയലോത്ത്. കാരണം ഇബ്നു മാലിക് തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഫയലും വറബ എവരിമോ ബാബാണ്, ഓസല യാസിലു വറബ എവരിമോ ബാബാവുമ്പോ അതിന് മസ്തർ എങ്ങനെ വരണം, ഫയല് വസിന് വരണം. അപ്പൊ ഓസില് എന്നാണ് മസ്തർ വരേണ്ടത്.
മസ്തർ അവരുടെ ലോത്തനുസരിച്ച് അഥവാ നവീങ്ങളുടെ കായിക അനുസരിച്ച് ഓയിനിന് ഫത്ത് കൊണ്ട് ഫൈൽ വസിന് ഹസില് എന്ന് പറയലാണ് ഭാഷാർത്ഥത്തിൽ മഷൂർ അല്ലെങ്കിൽ ഫസീഹ്. എന്നാൽ അത് അറിയാത്തത് കൊണ്ടല്ല മഹാന്മാരായ ഫുഖഹായു ഹസില് എന്ന് പറയാതെ ഉസില് എന്ന് പറഞ്ഞു. കാരണം എന്താ, അവരത്രയും സൂക്ഷ്മമായ പ്രയോഗങ്ങളാണ്. ബഹുമാനപ്പെട്ട ഫുഖഹായു ഒരു പ്രയോഗം പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ തികച്ചും വ്യക്തമായ ആശയങ്ങൾ അതിന്റെ പിന്നിലുണ്ടാവും. നജസ് ശുദ്ധിയാക്കുന്നതിന് അതിനോ ഹസിലും തന്നെ പറയാം, കുളിക്കുന്നതിനോ ഹസിലും തന്നെ പറയാം. അപ്പൊ ഒരു വേർതിരിവ് വേണ്ടേ? അതിനു വേണ്ടിയിട്ട് ഫത്ത് കൊണ്ട് ഹസിൽ എന്ന് പറഞ്ഞാൽ കഴുകൽ, നജസ് ശുദ്ധിയാക്കുക എന്ന അർത്ഥത്തിനുള്ള കഴുകലാവും. ഹസിൽ എന്ന് പറഞ്ഞാൽ കുളിക്കലാവും. അപ്പൊ കഴുകലും കുളിക്കലും ഭാഷ നോക്കിയിട്ട് കാര്യമില്ല. പണ്ട് കേരളത്തിലൊരു ഗവർണർ ഉണ്ടെങ്കിൽ, ഒരു പെണ്ണായ ഗവർണർ, എന്തോരം പേരൊന്നും നിങ്ങൾക്ക് ഓർമ്മയില്ല, എന്റെ ആരു രാജിക്ക് ഓർമ്മയുണ്ടോ പറഞ്ഞില്ല. ഇവർക്ക് കേരളത്തിൽ വന്ന് ഗവർണറായപ്പോ മലയാളം പഠിക്കണം എന്നൊരു പൂജയായി. അങ്ങനെ ഡിക്ഷണറി വാങ്ങിയിട്ട് മലയാളം പഠിക്കാം. അതിന്റെ ഇടക്ക് മുഖ്യമന്ത്രിയും വേറെ രണ്ടു മൂന്ന് മന്ത്രിമാരും കൂടി ഗവർണറെ കാണാൻ പോയി, രാജ്ഭവനിൽ പോയി. അപ്പൊ ഇവരാത്ത പെണ്ണുങ്ങളല്ലേ, എന്തായാലും ഒന്ന് ചൊറുക്കൂട്ടിയിലോ പുറത്തിറങ്ങുകയല്ലോ. അങ്ങനെ ഇവര് വന്ന് കുറച്ച് ഇരുന്നതിന് ശേഷം അവര് വന്നിട്ട് അവർ പറയാം, സോറി ട്ടോ, ഞാൻ അല്പം താമസിച്ചു പോയത് മുഖം മലക്കുകയായിരുന്നു. ഈ വാഷ് ചെയ്യുക എന്ന് പറയുന്നത് അലക്കണേനും പറയും കഴുകണേനും പറയും. അപ്പൊ ഇത് എവിടെയാണ് അലക്കുക എന്ന് പറയേണ്ടത്, എവിടെ കഴുകുക എന്ന് പറയേണ്ടത്? അത് ഗുരുനാഥന്മാരിൽ നിന്ന് പഠിക്കേണ്ടതാ. ഡിക്ഷണറി പഠിച്ചിട്ട് വഹാബിന്റെ ഒക്കെ ഡിക്ഷണറി നോക്കിയിട്ട് ഇരിക്കും പഠിച്ചെന്നാല് രാത്രി നമ്മളെ കോട്ടൂർ സഖാഫിസ് അത് പറഞ്ഞതുപോലെ ഡിക്ഷണറി ഇസ്ലാമാണോ എന്തേ എന്നതുപോലെ ഈ ഗവർണർ എന്തായത് ഡിക്ഷണറി നോക്കിയിട്ടാണ് പഠിച്ചത് മലയാളം. അപ്പൊ മൂപ്പത്തിയാൻ എന്തേ പഠിച്ചോളൂ, അലക്കുക, വാശ ചെയ്യുക എന്ന് പറഞ്ഞാൽ അലക്കുക. മുഖം കഴിയണേ മുഖം വാശ ചെയ്യുക എന്ന് പറയുമല്ലോ. അപ്പൊ വാശ ചെയ്യുക എന്ന് പറഞ്ഞാൽ അലക്കുക എന്നാണ് അർത്ഥമെന്നും, മുഖത്തിന് അലക്കുക എന്ന് പറഞ്ഞുകൂടെ അവിടെ കഴുകുക എന്നാ പറയേണ്ടതെന്നുള്ള വേർതിരിവ് ഈ ഗുരുനാഥന്റെ അടുത്തുനിന്നല്ല, ഡിക്ഷണറി നോക്കി പഠിച്ച ഗവർണർക്കില്ല. അതിന് മുഖ്യമന്ത്രി ഒന്ന് ചിരിച്ച് പിന്നെ പറഞ്ഞ് തിരുത്തി കൊടുത്ത് എന്നതുപോലെ ഫുഖഹ ഒരു കാര്യം പറഞ്ഞാൽ അത് അത്രയും സൂക്ഷ്മമായിരിക്കും. ഹസല് എന്ന് പറഞ്ഞാൽ രണ്ടും പറയും, എന്ത് കഴുകുക എന്നും പറയും, അതുപോലെ തന്നെ കുളിക്കുക എന്നും പറയും. അപ്പൊ കഴുകുക എന്നറിയണോ കുളിക്കുക എന്നറിയണോ ശരി, ആ രണ്ട് പ്രയോഗം വെച്ചാ പിന്നെ എന്നെ പോലത്തെ സാധു ജാഹിദീങ്ങൾ പേക്കൂലല്ലോ. അപ്പൊ ഫുഖ എന്തു പറയും, കുളിക്കുക എന്നറിയണേന് ഹസല് എന്നറിയും, കഴുകുക എന്നറിയണേന് ഹസല് എന്നറിയും. ലോകത്തിൽ അങ്ങനെ ഒരു ശ്രമം വന്നില്ല, രണ്ടും ഒന്ന് തന്നെ, പക്ഷേ പേക്കണ്ടല്ലോ. അങ്ങനെയാണ് ഫുഖഹാന്റെ ലിസാനിൽ മഷൂറായിട്ട് വമ്മ് വരാൻ കാരണം കുളിക്ക്. അതേസമയത്ത് അതേ ഫുഖഹ തന്നെ നജസിനെ കഴുകുന്നവർത്ത് ഹസല് എന്ന് ഫത്ഹ എന്നാണ് പറയുക. അപ്പൊ അവരുടെ പ്രയോഗത്തിലുള്ള സൂക്ഷ്മതയാണ് എന്നാ ഹസലിന്ന് അയലിന് ഒമ്പ് കൊണ്ട് അയലിന് ഒമ്പ് കൊണ്ട് പറഞ്ഞാൽ മുസ്തറക്കും ബൈനൽ ഫിയലി വമായിൽ ഹസലി, കുളിക്കുന്ന വെള്ളത്തിന് ഹസലി എന്ന് പറയും, കുളിക്കുക എന്ന് പറയുന്ന പണിക്കും പറയും. ഇങ്ങനൊക്കെ ഉണ്ട്. എന്നാലും ഇസ്തിമാൽ ഫുഖഹാവിന്റെ ശൈലി ഈ രീതിയാണ്. അതുകൊണ്ട് ഉദ്ദേശം കഴുകലും കുളിക്കലും തമ്മിൽ കൂടിക്കലരാതെ വേർതിരിഞ്ഞ് മനസ്സിലാക്കി കോട്ടമ താലിമ്യങ്ങളിൽ എന്ന് വെച്ചിട്ടാണ്. വമോജിബുഹു, കുളി നിർബന്ധമാവുന്ന കാര്യങ്ങൾ, കുളിയുടെ അസ്ബാബുകൾ അർബാത്തും, മോജിബാത്തുഹു അർബാത്തു എന്ന് പറയണം ശരിക്ക്, മനസ്സിലായില്ലേ? പക്ഷേ ലമീറിലേക്ക് റാഫത്ത് ചെയ്തുകൊണ്ട് ബീമിയാ മസ്തറിനെ പറയുമ്പോ മസ്തറിനെ പ്രയോഗമായി മുഫ്രദിനും ജമ്മിനും ഒക്കെ ഒരുപോലെ ഉപയോഗിക്കും. ഇതിപ്പോ എന്തിനാ കാക്കാമാരോട് പറയുന്നതെന്ന് വെച്ചാൽ ആലു രാജിനെയൊക്കെ പഠിച്ചിട്ട് പറയാം, ആലു രാജിയൊക്കെ നല്ല ഉസ്താദന്മാരടുത്ത് നിന്ന് കിതാബ് ഓതി പഠിച്ച പിന്നെ അത് എന്തായിരിക്കും ഇസ്കാരി ചോദിക്കാൻ നിൽക്കണ്ട എന്നുള്ള നിലക്ക് പറയാണ്, മനസ്സിലായില്ല. മൂജിബുഹു അർബാത്തുൻ, കുളി ഉജൂബാക്കുന്ന കാര്യങ്ങൾ നാലാവുന്നു. നാല് കാരണങ്ങളെ കൊണ്ടാണ് സാധാരണഗതിയിൽ ഉജൂബ് ആവുന്നത്. ആദ്യം ഒന്നാമത്തേത് ഖുറൂജു മനീഹി, മുമ്പ് നമ്മൾ വുളൂന്റെ അവിടെ പറഞ്ഞതുപോലെ തന്നെ സ്വന്തം മനീ പുറപ്പെടുക. എവിടെ ഒന്നുകൂടി ഒരു കൈ കൂടി ഉണ്ട്, എങ്ങനെ പുറപ്പെടുക? അവ്വലൻ, ഒന്നാമതായി പുറപ്പെടുക എന്ന് പറഞ്ഞാൽ എങ്ങനെ?
മരി സ്വന്തം മരിയ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നമ്മൾ അവിടെ ഇവിടെ പറഞ്ഞു, വുദൂന്റെ അവിടെ പറഞ്ഞു. സ്വന്തം മരിയല്ലാതെ പുറപ്പെട്ടാൽ അതുകൊണ്ട് വുദൂ മുറിയോ എന്ന്, സ്വന്തം മരിയല്ലാതെ പുറപ്പെട്ടാൽ അതുകൊണ്ട് കുളി വിജൂബാവില്ല എന്നാണ് ഇവിടെ പറയുന്നത്. സ്വന്തം മരിയ പുറപ്പെട്ടാലേ കുളി വിജൂബാവുള്ളൂ. മരിയ പുറപ്പെടുക എന്ന് പറയുന്ന കാര്യം ഉണ്ടായത് സ്വന്തം മരിയ പുറപ്പെട്ടാലേ കുളി വിജൂബാവുള്ളൂ. അവിടെ പറഞ്ഞത് എന്താ, സ്വന്തം മരിയ പുറപ്പെട്ടാൽ മുറിയിലാണ്. അപ്പൊ സ്വന്തം മരിയ അല്ലാത്ത മരിയ പുറപ്പെട്ടാലോ ഒന്ന് മുറിയും. ഇവിടെ നേരെ മറിച്ച് സ്വന്തം മരിയ പുറപ്പെട്ടാൽ വലിയ ശുദ്ധി ഉണ്ടാവും, സ്വന്തം മരിയ അല്ലാത്ത പുറപ്പെട്ടാലോ വലിയ ശുദ്ധി ഉണ്ടാവില്ല. പിന്നെന്താണ്ടാവും ഉളു മുറിയാണ്, അത് വേറെ വിഷയമാണ്. അവിടെ പറഞ്ഞു. അപ്പൊ അവിടെ പറഞ്ഞത് ഉളു മുറിയും ജനാബത്ത് ഉണ്ടാവും ഉളു മുറിയിലാന്നുള്ള അവസ്ഥയാണ് അവിടെ പറഞ്ഞത്. ഇവിടെ പറയുന്നത് ജനാബത്ത് ഉണ്ടാവില്ല ഉളു മുറിയും എന്ന് പറയുന്ന, സ്വന്തം മരിയ അല്ലാത്തത് ഉറപ്പെട്ടാൽ ഉളു മുറിയും പക്ഷേ ജനാബത്ത് ഉണ്ടാവില്ല. സ്വന്തം മരിയ ഉറപ്പെട്ട എന്നാ ഈ സ്വന്തം മരിയ തന്നെ എങ്ങനെ പുറപ്പെടണം, അവലം പുറപ്പെടണം. മരിയ പുറപ്പെട്ടു, പുറപ്പെട്ട മരിയ പുറത്തേക്ക് പോയപ്പോ ഒരു ചെങ്ങായിക്ക് തോന്നി, റബ്ബെ പറിച്ചോൻ ഇത് നല്ലൊരു മുതലാണല്ലോ, വെറുതെ ഇത്ര കളിയനെന്നുള്ളവർക്ക് ആ പുറപ്പെട്ട ദ്വാരത്തിന്റെ ഉള്ളിൽ അങ്ങട്ട് തന്നെ കയറ്റി. അതിനുള്ളിൽ കയറി കൊറയാണ്ട് പോകുന്നുട്ടി കോഴി അങ്ങനെ തന്നെ പോകില്ലെങ്കിലോ, അങ്ങനെ കുറച്ചാണ്ട് പോയതിന് ശേഷം രണ്ടാമത് അത് ഇങ്ങോട്ട് തന്നെ പോകുന്നു. എന്നാലോ അത് സാനിയം പുറപ്പെട്ടത് അതിന് രണ്ടാമത് കുളിക്കേണ്ട ആവശ്യമില്ല. ഒരു പെണ്ണിന് തോന്നി അങ്ങനെ തന്നെ മനിയ പുറപ്പെട്ടപ്പോ വെറുതെ പോയി കളയണ്ടല്ലോ എന്നെനിക്ക് അങ്ങോട്ട് തന്നെ എന്താക്കി പുനഃപ്രവേശനം കൊടുത്തു. അങ്ങനെ അങ്ങോട്ട് തന്നെ പറഞ്ഞു. ആദ്യത്തെ കുളിച്ചൊക്കെ കഴിഞ്ഞ് ശുദ്ധിയായി. അതിന് ശേഷം ഇത് രണ്ടാമത് ഇങ്ങനെ ഇറങ്ങി വരുന്നു. എന്നാലോ അവരും പുറപ്പെടുമ്പോഴേ കുളി ചുമാവുള്ളൂ, സാനിയം പുറപ്പെട്ട ഒന്നു മുറിയും കുളി ചുമാവൂല. ശരിയല്ലേ? അപ്പൊ സ്വന്തം മനിയാവണം, അവലം പുറപ്പെടണം. സ്വന്തം മനിയിന്റെ കൂട്ടില്ലാതെ മറ്റൊരാളുടെ മനിയെ ഉറപ്പെട്ടാൽ ജനാബത്ത് ഉണ്ടാവില്ല, ഉദു മുറിയും. സ്വന്തം മനിയെ ഉറപ്പെട്ട് അത് രണ്ടാമത് അകത്തേക്ക് തന്നെ പ്രവേശിപ്പിച്ചതിന് ശേഷം പുറത്ത് രണ്ടാമത് അത് തന്നെ വന്നാൽ അവിടെ രണ്ടാമത് ജനാബത്ത് ഉണ്ടാവില്ല, പിന്നെ എന്തേ ഉണ്ടാവുള്ളൂ, ഉദു മുറിയേ ഉള്ളൂ. അതെ, പിന്നെ വല്ല ഉറഫു ഇനി മനിയെ തിരിയാണ്ട് അവമാണല്ലോ. ഇപ്പൊ തിരിയ ഈ ആദ്യത്തിൽ ഇതിനെപ്പറ്റി ഒരു പരിചയം വിവരം കിട്ടുന്നതിന് മുമ്പ് ഇപ്പത്തെ കുട്ടികളൊക്കെ മുട്ടയെന്നങ്ങോട്ട് വിരിഞ്ഞു വരുമ്പം തന്നെ ഇതിനെപ്പറ്റിയൊക്കെ ഡോക്ടറേറ്റ് എടുത്തിട്ടാണ് വരുന്നത്. പണ്ടുള്ള ആര്യരാജിക്കാരുടെ ഇന്ത്യയൊക്കെ കാലത്തുള്ള ആ പഴയ മനുഷ്യന്മാർക്കാണ് ഇപ്പം അതിനൊക്കെ അടയാളം രേഖയും ലക്ഷണമൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പോഴേറ്റ് എന്നിട്ട് മുട്ടയെന്ന് വിരിഞ്ഞു ചാടുമ്പോൾ തന്നെ ലൈംഗികമായ എല്ലാ വിഷയത്തിലും ഡോക്ടറേറ്റ് എടുത്തിട്ട് അവർക്കതൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, എല്ലാം തിരിയും. എന്നാലും ആ പഴയ ആൾക്കാർ അവിടെ അവിടെ ബാക്കിയുണ്ടാവുമല്ലോ എന്നുള്ളവർക്ക് എന്തോ ഒരു വസ്തു മുൻദ്വാരത്തിൽ പുറപ്പെട്ടെന്ന്. ഇതിപ്പോ എന്താ, മനിയാണോ മതിയാണോ അല്ല വതിയാണോ അല്ലാതെ ഇനി വല്ല വേറെ വല്ല പഴുപ്പോ മറ്റോ ആണോ, എന്താന്നൊരു തീരുമാനം ആക്കണ്ടേ. അങ്ങനെ വരുമ്പോ വയുറഫു മനിയിനെ തിരിച്ചറിയപ്പെടും ബി അഹദി ഹവാസിഹി സലാഹി, മൂന്നിൽ ഏതെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടായാൽ. മൂന്നും കൂടി ഉണ്ടായിക്കൂടായില്ല, ചിലപ്പോൾ മൂന്ന് പ്രത്യേകത ഉണ്ടായി തരും, ചിലപ്പോൾ രണ്ടേ ഉണ്ടായുള്ളൂ തരും, ചിലപ്പോൾ ഈ പെട്ട ഒറ്റ പ്രത്യേകത ഉണ്ടായാൽ മതി. ഈ മൂന്നിൽപ്പെട്ട ഏതെങ്കിലും ഒരടയാളം കണ്ടാൽ അത് മനിയാണെന്ന് വെക്കണം. ബാഹ്യമായി ഏകദേശം പഴുപ്പ് കണ്ടാലും മനിയ കണ്ടാലും മതിയ കണ്ടാലും വതിയ കണ്ടാലും ഒക്കെ ഏകദേശം ഒരുപോലെ ഉണ്ടായ, പക്ഷേ ഈ മൂന്നടയാളം അതിലും ഇല്ലെങ്കിൽ അത് മനിയല്ല. മൂന്നും കൂടി വേണമെന്നില്ല, മൂന്നിൽപ്പെട്ട ഏതെങ്കിലും ഒന്നോ രണ്ടോ ചിലപ്പോൾ മൂന്നോ ഉണ്ടായാൽ മരിയാണെന്ന് വരും. എന്താ അടയാളം? ഒന്നാമത്തെ ദിനമിൻ തലസുദിം ബിഖുറൂജിഹി, പുറപ്പെടുന്നത് കൊണ്ടിട്ട് പ്രത്യേകം രസം അനുഭവപ്പെടും, ആനന്ദം അനുഭവപ്പെടും, അല്ലെങ്കിൽ സുഖം അനുഭവപ്പെടും. ഇതിപ്പോ ആണിനും പെണ്ണിനും ഉണ്ടാകുന്നതാ. ഇൻസാൻ സ്കലനം നടക്കുന്ന സമയത്ത് പ്രത്യേകമായ ഒരു അനുഭൂതി എന്നത് സാധാരണഗതിയിൽ ഉണ്ടാവാം, എന്നാൽ അത് ലാസിമല്ല. എപ്പോ മരിയ ഉറപ്പെട്ടാലും അതുകൊണ്ട് പ്രത്യേകമായ അനുഭൂതി ആനന്ദം അനുഭവപ്പെട്ടു കൊള്ളണം എന്ന് നിർബന്ധമില്ല. മരിയ പുറപ്പെടുമ്പോൾ തലതും ഇല്ലാതെയും വരാം, പക്ഷെ അധികവും തലതും ഉണ്ടാവാറുണ്ട്. ഒരടയാളം അതാ. രണ്ടാമത്തേത് ഔത്തദഫുഖിൻ, അത് പുരുഷന്മാരുടെ തുള്ളിയായിട്ട് ഇങ്ങനെ തെറിച്ച് വരിക, മൂത്രം പോലെ ഒഴുകി വരില്ല, മറിച്ച് തെറിച്ച് തെറിച്ച് തുള്ളിയായിട്ട് പുറത്തു വരിക.
സ്ത്രീയിൽ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. പുരുഷന്മാരുടെ സ്കലനം സംഭവിക്കുമ്പോൾ തുള്ളികളായി തെറിച്ചു വരുന്നത് പോലെ സ്ത്രീക്ക് സ്കലനം സംഭവിക്കുമ്പോൾ അങ്ങനെ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. സാധാരണഗതിയിൽ അങ്ങനെ ഉണ്ടാവാറില്ല. പക്ഷെ അവർക്ക് അറിയാം സ്കലനം സംഭവിക്കുന്നത് അറിയാം, പക്ഷെ പുരുഷനെ പോലെ ഇങ്ങനെ തുള്ളിയായി തെറിച്ചു വരില്ല. അതാ പറഞ്ഞ് ഈ മൂന്നും കൂടി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. മൂന്നിൽപ്പെട്ട ഏതെങ്കിലും ഒരേ ഡയോൾ ഉണ്ടായാൽ സ്ത്രീക്കാണെങ്കിലും പുരുഷനാണെങ്കിലും മനിയാണെന്ന് നോക്കാം. മൂന്നാമത്തേത് രണ്ടയരട്ടെ, മൂന്നാമത്തെ അടയാള ഇരട്ടടയാള എന്താണ്? ഔ ജീഹി അജീനിൻ, ഗോതമ്പ് മാവി കുഴച്ചു വെച്ചാൽ അതിനുണ്ടാവുന്ന ഒരു വാസന ഉണ്ട്. ആ വാസന ഉണ്ടാകുക എപ്പുറത്തുപൻ മനി പച്ച ഉണങ്ങണേനു. പച്ചക എന്ന് പറഞ്ഞാല് പച്ച നിറന്നല്ല, ഉണങ്ങാതെ കുമ്പോന്ന്. അപ്പൊ പുറപ്പെട്ടു കഴിഞ്ഞ് എന്തോ ഒരു സാധനം പുറപ്പെട്ടു എന്ന് ഉറപ്പായി, തെറിച്ചൊന്നും പുറപ്പെട്ടിട്ടില്ല, പ്രത്യേകിച്ച് എന്തില്ലതാനും ഒരു ആനന്ദമോ അനുഭൂതിയോ അനുഭവപ്പെട്ടിട്ടില്ല. പക്ഷെ അത് തൊട്ട് ഞാൻ വാസനിച്ച് നോക്കുമ്പോൾ ശരിക്ക് ഗോതമ്പ് മാവ് കുഴച്ചു വെച്ച ഒരു വാസന ഉണ്ട്. എന്നാ മതി തന്നെയാണ്, ആ വാസന മാത്രം ഉണ്ടായാൽ മതി, എന്നാലും മതിയാണ്. പക്ഷെ ഈ വാസന എപ്പോഴേ ഉണ്ടാവുള്ളത്? ഉണങ്ങാതെ പച്ചയിക്കുമ്പോഴേ ഉള്ളൂ. കോഴിമുട്ടന്റെ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളയുടെ വാസന ഉണ്ടാവും. ജാഫൻ ഉണങ്ങിയ മനിയാണെങ്കിൽ, വസ്ത്രത്തിലോ മറ്റോ പറ്റിപ്പിടിച്ച മനിയെ ഉണങ്ങിക്കിടക്കുന്നുണ്ട്, വാസനിച്ച് നോക്കുമ്പോ ഒരു കോഴിമുട്ടന്റെ വെള്ളയുടെ വാസന കാണുന്നു, എന്നാൽ അത് മനിയാണ്. അപ്പൊ രണ്ടാമൊരു വാസന പച്ചയാവുമ്പം ഗോതമ്പ് മാവിന്റെ, ഉണങ്ങിയതാവുമ്പം മുട്ട വെള്ളയുടെ വാസന ഉണ്ടാകും. അപ്പൊ വാസന കൊണ്ടോ തെറിച്ചു പുറപ്പെടൽ കൊണ്ടോ പുറപ്പെടുമ്പോൾ പ്രത്യേകം രസം അനുഭവപ്പെടൽ കൊണ്ടോ മനിയാണെന്ന് അറിയാൻ കഴിയും. ഇത് മൂന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ അത് മനിയാണെന്ന് പറയാൻ കഴിയില്ല. ഇത് സംശയം ഉണ്ടാവാ, കാരണം എനിക്കറിയാം ഞങ്ങൾ പണ്ട് പത്തിട്ടാവും എന്തൊക്കെ ഓതീനെ കാലത്ത് ഒന്നിച്ച് ഓതീനെ ഒരു ചങ്ങായി ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒന്നിച്ച് നാട്ടുകാരുട്ടോ വായിച്ചു ദർശു പോടെ. പിന്നെ ഞാൻ കുറച്ചു ദൂരം കൂടി അവിടെ മുന്നോട്ട് പോയി, അവന് നിർത്തുകയും ചെയ്തു. അങ്ങനെ പെണ്ണെട്ടിയ ആദ്യ കാലത്ത് എന്നോടൊരു ദിവസം, അന്ന് ഞാൻ ഒരു ചെറിയ കുട്ടി മോയാലാ, വന്നിട്ട് ഇവൻ ചോദിക്കുകയാണ്, എടാ കുളിച്ച് കുളിച്ച് കുടുങ്ങിയല്ലോ ഇത്, എന്താണ് അത്ര തോനെ കുളിക്കാനെന്ന്. അടാ ചെനേപ്പേ, പെണ്ണുങ്ങളോട് എന്തെങ്കിലും തമാശ അറിയേ, അല്ലെങ്കിൽ ഓരോന്ന് തൊടുകേ, ചിലപ്പോ നല്ലോണം ഒരു താല്പര്യത്തോടു കൂടി നോക്കുകയൊക്കെ ചെയ്യും, നോക്ക് പുറപ്പെടുകടാ. അപ്പൊ എന്താന്ന് വെച്ചാൽ ഈ വരുന്നതാണ് മറ്റേ മതി എന്ന് പറയുന്ന സാധനമാണത്. കെട്ടി ആദ്യത്തിലൊക്കെ ഒരു കമ്പം കൂടുമല്ലോ പെണ്ണുങ്ങളോട്. അപ്പൊ ആ സമയത്തോളോട് നിങ്ങൾ തമാശ പറയേ, ഒന്ന് തോണ്ടേ തൊടുകേ ഒക്കെ ചെയ്യുമ്പോ ഈ മതി പുറപ്പെടും. അതും ഒരു കൊഴുപ്പുള്ള വെളുത്തൊരു വെള്ളം തന്നെയാണല്ലോ. അപ്പൊ ഈ സാധു മനസ്സിലാക്കിയതൊക്കെ മനിയാന്ന. ഇങ്ങനെ പുറപ്പെട്ടാ പിന്നെ കരികളേലും പോകണമെന്ന് പോയിട്ട് കുളിക്കും, അതിന് ശേഷം പിന്നെ കുറച്ചു നേരം കഴിഞ്ഞ് വന്നിട്ട് നിന്നേരം ആവുമ്പോ പിന്നെയും പുറപ്പെട്ടാലും അടുത്ത സ്കാൻഡിന് കുളിക്കുക. അതാ പറഞ്ഞ് കുളിച്ച് കുളിച്ച് കുഴങ്ങിയല്ലടാ. അപ്പൊ എന്താന്ന് വെച്ചാൽ പണ്ട് പത്ത് കിതാബ് ഓതിയതിന്റെ ശേഷം എന്തോ ചോദ്യം, അതിന്റെ ശേഷം പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല. ഈ അന്നൊന്നും ഇപ്പത്തേക്കുള്ള ഈ വ്യാപകമായ ക്ലാസ്സും സൗകര്യങ്ങളും ഒന്നും ഇല്ലാണല്ലോ. ഇനി കുറച്ചൊക്കെ ഉണ്ടെങ്കിലും ഉസ്താദന്മാർക്ക് ഇതൊക്കെ ഞാൻ പറയുമ്പോ ഈ പച്ച മലയാളത്തിൽ ഇങ്ങനെ വെട്ടിത്തുറന്ന് പറയില്ല. അപ്പൊ ചെറിയതൊന്നും മനസ്സിലാവൂല, മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ വന്ന് ഇങ്ങനെ ഒരു സാധനം കണ്ടു, ഇതിപ്പോ മനിയാണോ അതല്ല മതിയാണോ എന്നൊരു സംശയം. ഇങ്ങനെ സംശയം വന്നാൽ അതിനാണ് ഇപ്പൊ ഇത്. അല്ലാതെ ഇങ്ങനെ മനിയന്റെ സിഫാത്തുകൾ അള്ളാഹുവിന്റെ 20 സിഫത്ത് കാണാപാഠം പഠിച്ച പോലെ മനിയന്റെ 3 സിഫത്ത് കാണാപാഠം പഠിക്കാൻ വേണ്ടിയിട്ടല്ലാതെ, മനസ്സിലായില്ലേ? മനിയന്റെ 3 സിഫത്ത് ചൊല്ലി പഠിക്കാൻ വേണ്ടിയിട്ടല്ല. ഇങ്ങനൊരു സംശയം വരുന്ന സാഹചര്യത്തിൽ ഇത് മനിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കാൻ ഈ മൂന്നാലൊരു ലക്ഷണമുണ്ടോ എന്ന് നോക്കി, മൂന്നിൽപ്പെട്ട ഏതെങ്കിലും ഒരു ലക്ഷണം കണ്ടാ മതി അത് മനിയാണെന്ന് വെക്കും, അതോടുകൂടി അവൻ ജനാപത്തുകാരനാണെന്ന് വിധി വരും. ഈ മൂന്ന് വിശേഷണങ്ങളും ഇല്ല, വാസന കൊണ്ട് അറിയുന്നില്ല, തെറിച്ചു ഉറപ്പെട്ടിട്ടില്ല, അതുപോലെ തന്നെ പ്രത്യേക അനുഭൂതി ആ സമയത്ത് അനുഭവപ്പെട്ടിട്ടില്ല, എന്നാൽ അത് മനിയല്ല മതിയാണെന്ന് വെക്കുകയും ചെയ്യാം. ഇതാണ് ആവശ്യം. ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ വരുമ്പോ, ഒരു സംശയം വരുമ്പം പ്രശ്നത്തിനൊരു പരിഹാരമാണല്ലോ. അതിന് ആ ലക്ഷണങ്ങൾ ഏതെങ്കിലും ഉണ്ടോന്ന് നോക്കിയാൽ മതി. ഇത് മൂന്നും കൂടി ഉണ്ടായിക്കൊള്ളണമെന്നില്ല എന്നറിയാം, കാരണം അത് ആണിനും പെണ്ണിനും ഉണ്ടല്ലോ, വലിയ ഉറപ്പിടുക എന്നുള്ള സംഗതി. പക്ഷെ പെണ്ണിന്റെ ഇതിൽ പലപ്പോഴും ആണിനെ പോലെ ഈ പറഞ്ഞ പല ഗുണങ്ങളും കണ്ടുകൊള്ളണം എന്നില്ല, പുറപ്പെടുന്ന സമയത്ത് ഉണ്ടാവുന്ന പ്രത്യേക അനുഭൂതി മാത്രമേ ഉണ്ടായെന്ന് വരികയുള്ളൂ. ആ
طول لنا راي نبطيت رطبا ويابسا نعمل رطبا ويابسا فإن فقد هذه الخواص إني إي مون برتيغ لغلوم إلا دايا إي واسني إلا إي ترتيب البرتوتو إلا برتيغ يسوع أن ببطل لغلوم إلا كل يوجب إلا كل يوجب إلا نرن أبدا إندا إلا مني إلا هذا ശൈലോജ്ഞാൻ ഇതിപ്പോ വ്യക്തമായ ഓർത്തുള്ള കഥയാണ്. ഇത് ഒന്നുമില്ല എന്ന് ഉറപ്പാണ്, എന്നാ പിന്നെ കുളിക്കണ്ട. മൂന്നാളൊന്നുണ്ട് എന്ന് ഉറപ്പാണ്, എന്നാ കുളിക്കും വേണം. ഇനി ഉറപ്പിങ്ങോട്ട് പോരാ, മനസ്സിലായില്ലേ? ഒരു അഞ്ഞൊരു രസമൊക്കെ എപ്പോ ഉണ്ടായിന്, ഇത് പുറപ്പെട്ടപ്പോ ഉണ്ടായിന്, ഒരു പറയത്തക്ക ഇല്ലെങ്കിലും അങ്ങനെയാണല്ലോ. ലൈംഗികമായ ചിന്തയുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ മതിയും പുറപ്പെടുന്നത്. അപ്പൊ പിന്നെ തോന്നി എന്തോ ഒരു സുഖം കിട്ടീന്. ഇപ്പൊ മനി തന്നെ ആണോ? ആണെന്ന് ഉറപ്പില്ല, അല്ലെന്ന് പറയാനും ധൈര്യം പോരാ. കാരണം അത് മൂന്നും കൂടി ഏതായാലും ഉണ്ടായിക്കോളന്നില്ലല്ലോ, ഏതെങ്കിലും ഒന്നുണ്ടായ പോലെ. അങ്ങനെ വന്ന് ലൂഷക്ക ഒരാൾക്ക് സംശയം തെളിച്ചു. ഫീഷയിൽ ഇങ്ങനെ പുറപ്പെട്ട വസ്തുവിനെ സംബന്ധിച്ച് ഇവന്റെ ഒന്നാരത്തിൽ നിന്ന് ഒരു സാധനം പുറപ്പെട്ടു, അതിനെ പറ്റിയിട്ട് ഇവനെ സംശയം. എന്താ സംശയം? ആ മനിയൻ ഹുവ പുറപ്പെട്ട വസ്തു മനിയ തന്നെയോ ആ മതിയൻ അല്ല മതിയോ എന്ന് സംശയം. മതി എന്ന് പറയുന്നതിന് മതജലം എന്നാണ് സാധാരണ പരിഭാഷ മലയാളത്തിൽ കൊടുത്തുകയാണ്. എന്ന് പറഞ്ഞാൽ മതവുമായി ബന്ധപ്പെട്ട ജല ഒരു തരം പ്രത്യേകത്തിലുള്ള ഒരു ദ്രാവകം നടത്തും. അപ്പൊ അതിന്റെ പ്രാരംഭഘട്ടത്തിലാണ് അതുണ്ടായുക. ശവത്ത് അഥവാ ലൈംഗിക വികാരത്തിന്റെ തുടക്കത്തിൽ, പ്രാരംഭത്തിൽ അത്തരം കാര്യങ്ങൾ കാണുകയോ കേൾക്കുകയോ ചിന്തിക്കുകയോ സംസാരിക്കുകയോ ഇടപഴകുകയോ ഒക്കെ ചെയ്യുമ്പോഴാണല്ലോ അതുണ്ടാകുന്നത്. അപ്പൊ ഒരു സംശയം, മനിയാണോ അപ്പത്? അതല്ല, വെറും സംശയമല്ല, ഇനിയിപ്പറ്റ എന്തോ ഒരു ലക്ഷണം ഉണ്ടായോ എന്ന് പറഞ്ഞ സംശയമായി. എങ്കിൽ തഹയ്യറ, രണ്ടു പോലെ ഉറപ്പില്ല. ഈ മൂന്നാല് ഗുണങ്ങൾ ഉണ്ട് എന്ന് ഉറപ്പില്ല, സംശയമുണ്ട്. മൂന്നുണ്ടായിട്ടില്ല എന്ന് ഉറപ്പില്ല, ഉണ്ടായിരുന്നു ഉറപ്പില്ല. അങ്ങനെ വന്ന് സംശയാലുവാണെങ്കിൽ രണ്ടാലൊന്ന് തീരുമാനിക്കാൻ അവര് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. വരോപിത്ത ഷഹി, അത് വെറും അവന്റെ തഷഹിയാണ് എന്ന് പറഞ്ഞാൽ ഓനങ്ങനെ തോന്നീന്ന്, എനിക്കങ്ങനെയാണ് തോന്നിയെന്ന് അറിയില്ല. ആ തോണീന്നാ ഞങ്ങൾ മലപ്പുറത്ത് വരെ അറിയില്ല. താണ്ടി അധികാരെ തോണി അറിയും, കിച്ചിരിക്കാർ എന്നോട് ചോദിച്ചാൽ അറിയാം. എനിക്കങ്ങനെ തോണി അറിഞ്ഞു. തോണി എന്ന് പറഞ്ഞാൽ വള്ളം അല്ലട്ടോ, തോന്നി എന്നതിന് താഴ്ത്തും കൂടി പുള്ളിട്ടു, അപ്പൊ തോണീന്നായി. അങ്ങനെയാണ് പഴയ മലപ്പുറത്തുകാരെ ഭാഷ. എനിക്കങ്ങനെ തോണീൻ, അങ്ങനെ തോണി അങ്ങനെ ചോട്ടെ, വെറും തോന്നി എന്നല്ല, പ്രത്യേകിച്ച് തെളിവൊന്നും ഉണ്ടായിട്ടല്ല. ഫൈൻസാദായത് അതിന്റെ പറയാൻ തന്നെ വിശദീകരണം തന്നെ. ഫൈൻസാചാരഹുമനിയൻ, അത് മനിയാണെന്ന് തീരുമാനിക്കുക ആക്കുക എന്നല്ല, മനിയാക്കുക എന്നല്ല, മനിയാണ് എന്നവന് തീരുമാനമെടുക്കുക എന്നർത്ഥം. അങ്ങനെ വന്ന ഓത്തസല ജനാപത്ത് വിളിക്കണം. പക്ഷേ വസ്ത്രത്തിലോ ശരീരത്തിലോ ആയിട്ടുണ്ടെങ്കിൽ അത് കയ്യിൽ ഉജൂബില്ല, കാരണം നെസല്ലോ മരിയ. ഇനി അതല്ലെങ്കിൽ അവ മതിയൻ തഹയ്യാറാന്നറിയാവുന്ന ചെയ്യാം, ഓന് തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യം ഉണ്ട് അർത്ഥം. ഔമതിയൻ, അതല്ലെങ്കിൽ എന്താണെന്ന് തീരുമാനിക്ക. ഈ പുറപ്പെട്ട വസ്തു മതിയാണ് എന്ന് തീരുമാനിക്ക. ആ ഈസിലൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ചോദിച്ചോ. ആ അവിടെ ആലുരാജി എന്റെ ഇടക്ക് ചിലപ്പോൾ അവിടെ ടെസ്റ്റ് അടിക്കോ, ഞാൻ കണ്ടാ പറ്റുകയാണെങ്കിൽ കൂട്ടത്തിൽ അതാണെന്ന് ഉണർത്താതെ തന്നെ പറയണ്ട. അപ്പൊ അവിടെ അടിച്ചു വെക്കുക അറേഞ്ച് ചെയ്യുമല്ലോ, മനസ്സിലായില്ലേ? മതിയാണെന്ന് വെച്ചാ പിന്നെ എന്ത് വേണം? ഉതു ഉണ്ടെങ്കിൽ ഉതു മുടിയും, ഇത് ശരീരത്തിലോ വസ്ത്രത്തിലോ കഴിക്കണം. അതാ അവസരം എന്ന് പറഞ്ഞ് ഒത്തവള്ള ഉതു എടുക്കണം നേരം ഉതു ഉണ്ടായിരുന്നെങ്കിൽ മുറിയൂന്ന്, അപ്പൊ ഉതു എടുക്കേണ്ടി വരും. പിന്നെ കഴിക്കണം നേരം നെസ്സാണ്. അപ്പൊ ജനാപത്ത് ഇത് മരിയാണെന്ന് വെച്ചാൽ നെസ്സല്ല, കൈകൾ രുചൂപില്ല, കുളി രുചൂപാവും. മതിയാണെന്ന് വെച്ചാൽ കുളിക്കൽ രുചൂപില്ല, പിന്നെന്ത് വേണം? കഴുകണം, ഉതു വേണം. ഇങ്ങനെ ഇനി അങ്ങനെയല്ല. വലൂർ ആ ഒരാൾ കണ്ടു മനിയൻ, കണ്ടത് മരിയന്നെ, എങ്ങനെ തോന്നിയാണ്? മുജഫൻ, ഉണക്കപ്പെട്ട് ഉണങ്ങിയത് ജാഫായത് എന്നർത്ഥം. മനിയൻ ജാഫൻ, ഉണങ്ങിയ മനിയും കണ്ടു. എവിടെ കണ്ടു? ഫീ നബി സൗബിഹി, ഒരു വ്യക്തി അവന്റെ വസ്ത്രം പോലത്തതിന് പോലത്ത് എന്ന് പറഞ്ഞാൽ എന്താ, ഓൻ കിടക്കുന്ന പിരിപ്പ്, പുറക്കുന്ന പുതപ്പ് പോലത്തൊക്കെ പെട്ട്, അതാ പോലത്ത് കാരണം. ഉടുത്ത തുണിയിലോ പുതച്ച പുതപ്പിലോ പിരിച്ച പിരിപ്പിലോ മനി ഉണങ്ങി കിടക്കുന്നത് കണ്ടു.
പക്ഷേ ജനാബത്ത് ഉണ്ടായതായിട്ടോ അതല്ലെങ്കിൽ സ്കലനം രാത്രി സ്വപ്ന സ്കലനം ഉണ്ടായിട്ടോ ഒന്നും ഓർമ്മല്ല. പക്ഷെ സംഗതി കാണുന്നുണ്ട്. പക്ഷെ ഓൻ തന്നെ ഒരു കിടക്കലുള്ളൂ, വേറെ ആരും കിടക്കലില്ല, ആ റൂമിൽ വേറെ ആരും ഉപയോഗിക്കലില്ല. അങ്ങനെ വരുമ്പോഴാണ് ലസിമുഹുൽ കുളി വജൂബാകും. അപ്പോ സ്വപ്നം കണ്ടതോ സ്കലനം സംഭവിച്ചോ ഒന്നും ഓർമ്മല്ല. എങ്കിലും താൻ ഉടുക്കുകയോ പുതുക്കുകയോ പിരിക്കുകയോ ചെയ്ത വസ്ത്രത്തിൽ മനിയുണ്ടെന്ന് ഉറപ്പ്. അപ്പൊ പിന്നെ വേറൊരാൾ ഉപയോഗിക്കാത്ത വസ്തു മനിയെ കണ്ട ഓർമ്മയില്ലാതെ ഇക്കാലം പുറപ്പെട്ടത് അങ്ങനെ വരാലോ. അതുകൊണ്ട് കുളിക്കൽ വുജൂബാണ്. കുളിക്കൽ വുജൂബാന്ന് മാത്രല്ല, വയ്യാദത്തു കുല്ലി സ്വലാത്തിൻ, എല്ലാ നിസ്കാരവും മടക്കൽ വുജൂബാണ്. എങ്ങനത്തെ എല്ലാ നിസ്കാരവുമാണ്? തയക്കനഹ, ആ നിസ്കാരത്തെ അവൻ ഉറപ്പായിട്ടും മനസ്സിട്ടുണ്ട്. ബാദഹു, ഈ പുറപ്പെട്ടതിന് ശേഷമാണ് എന്ന് ഉറപ്പുള്ള, ഇനി അതിന്റെ ശേഷം ആവൂലെന്ന് ഉറപ്പ്. അപ്പൊ എങ്ങനെയെന്ന് വെച്ചാൽ ശക്കുള്ള സുന്നത്തുണ്ടെന്ന് പറയും. അവിടെ അവർ പറഞ്ഞിട്ടില്ല. ഒരാള് രാത്രി കിടക്കാൻ വേണ്ടിയിട്ട് വരിക, രാത്രി കിടക്കാൻ വേണ്ടി വന്ന് പിരിപ്പൊന്ന് തട്ടി ഇരിക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോ കിടന്ന പിരിപ്പിലുണ്ട് മനിയും ഉണങ്ങി പിടിച്ചു കിടക്കുന്നു. ഇവിടെ ഇന്നലെ രാത്രി ഓനാ ആ പിരിപ്പിൽ കിടന്നിട ഉറപ്പ് തന്നെ. ഇന്ന് ഉച്ചക്ക് ബോറിസ്കരിച്ച് ഭക്ഷണം കഴിച്ചതിന്റെ ശേഷം കുറച്ചൊരു അരമണിക്കൂർ അപ്പോഴും കിടന്നിരുന്നു. ഇത് രാത്രി പുറപ്പെട്ടതാണോ? എന്നാ ഇന്ന് പൈസ കഴിഞ്ഞിട്ടാണല്ലോ ഉറക്കാൻ വരുന്നത്. എന്നാ സുബീം നൂറും അസറും മാറി പൈസ ഒക്കെ അടക്കണം, കുളിച്ചാലും പോരാ. എന്നാൽ ഉച്ചക്ക് ഒരു അരമണിക്കൂർ കിടന്നതിന് നൂറിന് ശേഷം, എന്നാൽ രാത്രിയാവാൻ സാധ്യതയുണ്ടെങ്കിലും ചുരുങ്ങിയത് നൂറിന്റെ ശേഷം കിടന്നപ്പോഴാണ്. അതിന്റെ ഇങ്ങോട്ട് പിന്നെ അവിടെ കിടന്നിട്ടില്ല എന്നുള്ള ഉറപ്പ്. എന്നാൽ അസർ മഹരിബ് ഇഷായി എന്നിവ മടക്കിയേ പറ്റൂ, അതാണ് അതിന് ശേഷമാകാൻ പറ്റാത്തവരൊക്കെ യക്കീനുള്ളത് പറഞ്ഞു. അതേസമയത്ത് സുബയും നൂറും മടക്കൽ സുന്നത്താ. അത് കാരണം എന്താ? ചിലപ്പോൾ ഇന്നലെ രാത്രി ആവാം ഈ സംഭവിച്ചത്. എന്നാൽ ഇന്നത്തെ സുബൈ മുതൽക്കുള്ള അഞ്ചു ഒത്തും മടക്കണല്ലോ. അതല്ല, ഇന്നത്തെ നൂറിന് ശേഷമാണ് സംഭവിച്ചതെങ്കിലോ? അപ്പൊ നൂറും സുബൈക്കും കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ അസറും മഹരിബ് ഇഷാവും യക്കീനുള്ളതാണ്, അത് എന്തായാലും മടക്കണം. ലുഹുറും സുബിയും മടക്കൽ നല്ലതാണ്, കാരണം ഉച്ചക്കായിക്കൊള്ളണം എന്നില്ലല്ലോ. ഇന്നലെ രാത്രിയും ആയിക്കൂടായില്ലല്ലോ. രാത്രിയാണെങ്കിൽ സുബിയും ലുഹുറും കൂടി ജനാബത്തോട് നിസ്കരിച്ചില്ലേ? അതാണ് യക്കീനുള്ളത് മടക്കൽ വുജൂബാണ്. യത്തിമാനുള്ളത് എന്താണ്? മടക്കൽ സുന്നത്തുമാണ്. അത് ഇവിടെ പറഞ്ഞിട്ടില്ല, അതിന്റെ ആശയങ്ങളിലൊക്കെ ഉണ്ട്. യത്തിമാനുള്ളത് അതായത് സുബിയും മുതൽക്ക് സുബിയും നൂറും മടക്കൽ സുന്നത്താ. കാരണം രാത്രി ആയിരിക്കുകയാണെങ്കിൽ സുബി തന്നെ ജനാബത്തോടു കൂടിയാണല്ലോ നിസ്കരിച്ചിരിക്കുക. പക്ഷെ ഇങ്ങനെ സാധ്യതയുള്ള മുതൽ ഉള്ളത് മടക്കൽ സുന്നത്തും അതിന്റെ ശേഷം ആവാൻ സാധ്യതയില്ലാത്തവരൊക്കെയുള്ളത് മടക്കൽ വുജൂബുമാണ് എന്ന് പറഞ്ഞല്ലോ. ഇത് എപ്പോഴാണ് ഈ വുജൂബ്? മാലം മെഹ്തമിൽ ആദത്തൻ, സാധാരണഗതിയിൽ സാധ്യതയില്ലാതിരിക്കുമ്പോൾ കൗനുഹൂമിൻ വൈരിഹി, ഈ മനി പുറപ്പെട്ടത് മറ്റൊരാളിൽ നിന്നിട്ടാവാൻ സാധ്യതയില്ലാത്തയിടത്താണ് എന്ന് പറഞ്ഞാല്, ഇപ്പോ ബാച്ചിലേഴ്സ് റൂമിലൊക്കെ ഒരു റൂമിൽ മൂന്നും നാലും ആളൊക്കെ ഉണ്ട്. അപ്പൊ ഓരോരുത്തർക്കും ഓരോ കട്ടിലാണെങ്കിലും അവിടെ ഒരു സ്വഭാവം ഉണ്ട്, പലരും വരും ഒഴിവിറക്കാനുള്ള കട്ടുകളൊക്കെ കയറി കിടക്കും. അങ്ങനെ സ്വഭാവം അങ്ങനെ ഉണ്ടാവും. ചില ആളുകൾ ഉണ്ടാവും അങ്ങോട്ടും നോക്കൂല അങ്ങോട്ടും നോക്കൂല ഇങ്ങനെ അങ്ങനെ ഇത് കണക്ക്, അങ്ങനത്തെ ആരും കയറൂല. ചില ആളുകളുടെ എല്ലാരോടും സോഷ്യലായിട്ട് പെരുമാറുന്നത്. അപ്പൊ അങ്ങനത്തെ ഉള്ളു, മറ്റോനും വന്ന് കിടക്കും, ബനും വന്ന് കിടക്കും, മറ്റോനും വന്ന് കിടക്കും, അങ്ങനെയൊക്കെയാണ്. ഇവന്റേതാണ് കത്തിലെങ്കിലും എങ്കിൽ അവിടെ വുജൂബ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇവന്റെ അടുത്തൊന്നും ആവാം, അല്ലാതെ മറ്റുള്ള സുഹൃത്തുക്കൾ ആരെങ്കിലും ഒക്കെ കിടന്നിട്ടുണ്ടാവും, അങ്ങനെ സാധാരണഗതിയിലുണ്ട്. എന്നാൽ അവരിൽ നിന്നിട്ടും ആവാമല്ലോ. അപ്പോൾ അവിടെ വുജൂബില്ല, സുന്നത്തേ ഉള്ളൂ. എന്നാലും അവിടെ സുന്നത്തുണ്ട്. വസാനീഹ, ആരാൾ കയ്യൊന്തിച്ചു ഉടനെ അറിയിക്കണം. ദൈവം എപ്പോ വരുന്നോ അപ്പോ നിർത്തും, അത് വരെയുള്ള പരിപാടിയുള്ളു. ഒരു ആളിങ്ങനെ കൈവന്തിച്ച് നിൽക്കുന്നുണ്ട്, ചിലപ്പോ ആണെങ്കിൽ മേപ്പെട്ട് വരാൻ വേണ്ടിട്ട് കൈവന്തിച്ചതാണോ അതല്ല ലൈവ് കൊടുക്കാൻ വേണ്ടിട്ട് കൈവന്തിച്ചതാണോ എന്നൊന്നും അറിയില്ല. ലൈവ് ആണെങ്കിൽ അത് പ്രത്യേകിച്ച് നമ്മളൊരു പ്രധാനപ്പെട്ട ലൈവാണ്. അപ്പൊ അതുകൊണ്ട് അത് നമുക്ക് ആദ്യം മുതൽ തന്നെ കിട്ടും വേണം. അപ്പൊ അത് തുടങ്ങുന്ന വരെയുള്ള ദർശനമുള്ളൂ. അപ്പൊ അതിന്റെ ആളുകൾ ആരാന്ന് വെച്ചാൽ അവര് പെട്ടെന്ന്
എന്താക്കണം, കൈവെക്കണം. അത് വേണ്ടിട്ട് മുകളിൽ വന്നിരിക്കാൻ വേണ്ടിയിട്ട് കൈവെക്കി ആളും ആവാമയമ്മളോ കുറ്റം പറഞ്ഞിട്ടില്ല അവരെ, അങ്ങനെ ഇരിക്കാം. ഓക്കെ, രണ്ടാമത്തെ സംഭവം ഏത്? മൂജിബ്. നാല് കാര്യങ്ങളെ കൊണ്ടാണ് ജനാ കുഴി ചുമാർന്ന് കാരണം. അതിപ്പോ ഒന്നാമത്തേത് മനിയെ പുറപ്പെടുക, വസാനിഹ. രണ്ടാമത്തേത് ദുഹൂർ ഹശ്വത്തിൻ ഫർജൻ എന്ന രണ്ടാമത്തെ സംയോഗം. അങ്ങനെയാണ് എളുപ്പത്തില്. ആ ഷമീമ ആയിക്കോട്ടെ, ഷമീമിനാണെങ്കിൽ നമുക്ക് കണ്ടാൽ അറിയല്ലോ. ഓക്കെ, ഷമീമ വരുമ്പോ നമുക്ക് നഷ്ടം. രണ്ടാമത്തേത് സംയോഗം ചെയ്യാൻ. അങ്ങനെയാണ് നമ്മൾ എളുപ്പത്തിൽ പറയാൻ നല്ലത്. എന്നാ പിന്നെ അത് ഫിഖ്ഹി പറയുമെന്നുണ്ടോ? അവർക്ക് വളരെ സൂക്ഷ്മമായും കൃത്യമായും കാര്യങ്ങൾ പറയും. അപ്പൊ എന്തിനാ അങ്ങനെയൊക്കെ പറയണെന്നാലും സംശയിക്കേണ്ട. മുടിദാര് കീറിക്കൊണ്ടുള്ള നിയമ ചർച്ചയാണ് ഫിഖ്ഹ്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മമായിരിക്കും ഫുഖഹാന്റെ ഓരോ പ്രയോഗങ്ങളും. അതിന് നമ്മൾ അസ്വസ്ഥതയൊന്നും കാട്ടിയിട്ട് കാര്യമില്ല, അത് അവരങ്ങനെ പറയണം. ഓക്കെ, ലിംഗ ശിരസ് പ്രവേശിക്കലാണ് ഹഷ്ഫ എന്ന് പറഞ്ഞാൽ. അങ്ങനെയാ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ പുരുഷന്മാരുടെ മാർക്കം ചെയ്യുന്ന അല്ലെങ്കിൽ ചേലാകർമ്മം ചെയ്യപ്പെട്ട് ആ തല ഭാഗം ഉണ്ടല്ലോ, അതിനാണ് ഹഷ്ഫ ഹഷ്ഫ എന്ന് പറയുന്നത്. ഈ മാർക്കം ചെയ്യേണ്ട ആ അതിർത്തി വരെയുള്ള സ്ഥലത്തിനാണ് ഹഷ്ഫ അറിയ. അത് പ്രവേശിക്കുക ഉള്ളവർക്ക്, ഔ ഖദ്റുഹ, അല്ലെങ്കിൽ ഏകദേശം അത്ര ഈ ഹഷ്ഫയുടെ അത്രയും വലിപ്പത്തിൽ പ്രവേശിക്കുക. അതായത് മിൻ ഫാഖിദിഹ, ഹഷ്ഫയില്ലൊരാൾക്ക് അള്ള പഠിച്ചപ്പോ തന്നെ അങ്ങനെ പഠിച്ച് ഏ പ്രത്യേകിച്ച് അതിനൊരു മുറിക്കാൻ പറ്റുന്ന ഒരു തൊലിയില്ല. ആദ്യം തന്നെ അങ്ങനെ ഒരു ചുരുട്ടും കുറ്റിയോലെയാണ് ഓന്റെ അള്ളാഹത്തോട് പഠിച്ച്. അതല്ലെങ്കിൽ ഓസാൻ ഒന്ന് ശ്രദ്ധ വിട്ട് തൊലി മുറിച്ചപ്പോ മാകെ സാമൂലം മുറിഞ്ഞു പോയി. അങ്ങനെയും വരാറെ പോയി സാമൂലം മുറിഞ്ഞു. പഠിച്ചോ പഠിച്ചപ്പോ ഹഷ്വക്കണ്ടായിരുന്നു, പക്ഷെ ഓസ്താൻ കൈകാര്യം ചെയ്തപ്പോ എന്തായിപ്പോയി, അതിന്റെ തലഭാഗം പോയി. അപ്പോ ഹഷ്വല്ലാതായല്ലോ, ഇന്നാലും വേണ്ടിയില്ല. അങ്ങനെ ഇല്ലാത്ത ആൾക്കതിന്റെ കതിർ, ഇള്ള ആളതിന്റെ കതിർ പ്രവേശിച്ചാൽ ഇപ്പൊ ഡോക്ടർമാരെ മല്ലോം പേടിക്കണം. ഒസ്സാമാരായിരുന്ന കാലത്ത് അങ്ങനെ ഒന്നും പേടിക്കാതെ, കാരണം അവര് നല്ല വിദഗ്ധരായിരുന്നു. ഇപ്പോ മൂന്നെട്ടൊക്കെ കഴിച്ചു തുന്നിയിട്ടും ശരിയാകാത്ത കേസുകൾ വരെ ചില വിദഗ്ധരല്ലാത്ത ഡോക്ടർമാർ കുട്ടികളെ ചേലാകർമ്മം ചെയ്തിട്ട് വരുത്തുന്നുണ്ട്. അള്ളാഹു കാക്കട്ടെ. ഏതായാലും ഹാഷ്വള്ളാണ് ഇത് തല മടക്കി പിടിച്ചാണ്ട് നടു ഇന്ന് ഇത്രയും സ്ഥലം പ്രവേശിപ്പിച്ചാൽ അതുകൊണ്ട് ജനാബത്തും ഉണ്ടാവില്ലാന്ന്, കുടിവിജയം പോകലാണ്. അത് തന്നെ ഇപ്പൊ അതിനാണ് പര്യാപ്തം പറയുന്നതിന്. ഇപ്പൊ എനിക്ക് ഇപ്പൊ ഇതിന് മടിയൊന്നുമില്ല. അതിന്റെ ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം ഹഷ്ഫ ഇല്ലാത്ത ആള് അത്രയും കതിർ പ്രവേശിപ്പിച്ചാൽ കുടിവിജയം പോകും. ഹഷ്ഫ ഉള്ള ആള് ഹഷ്ഫ അല്ലാതെ ബാക്കി ഭാഗത്തിൽ നിന്നിട്ട് ഹഷ്ഫന്റെ അത്ര കതിർ പ്രവേശിപ്പിച്ചാലോ? അങ്ങനെ വന്നാൽ കുടിവിജയമില്ല. അല്ലോ, വലവു കാലത്ത് ഈ പ്രവേശിച്ച ഹഷ്ഫ ആയിരുന്നാലും ജനാബ് കുടിവിജയം പോകും. എന്തിനാ കൊണ്ട്? മിൻ ദക്കരിൻ മഖ്തൂഇൻ, ശരീരത്തിൽ നിന്ന് മുറിച്ചിടപ്പെട്ട ലിംഗം കൊണ്ടാണ്. അതായത് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്നും ലൈംഗിക അവയം, പുരുഷന്റെ ലൈംഗിക അവയവം മുറിച്ചെടുത്തു. ആ മുറിച്ചെടുത്ത ഈ അവയവത്തിന്റെ ഹഷ്ഫ പ്രവേശിപ്പിച്ചാലും കുഴി വിജുപാവും. അപ്പൊ അത് ശരീരത്തിലുണ്ടോ ഇല്ലേന്നല്ല നോട്ടം. ഈ ലിംഗം എന്ന് പറയാൻ പറ്റുന്ന എനിക്ക് സാധനം ഉണ്ടോ, എന്നിട്ട് അതിന്റെ ഈ അശ്വന്റെ അത്രയും കതിർ പ്രവേശിച്ചോ എന്നാൽ കുളി വിജുപാവും. പക്ഷെ ആർക്കാ ഉള്ളി വിജുപാത പൊളിച്ചു തോർത്തത്? ഈ മുറിക്കപ്പെട്ട ഓനോ സാധനം പോയി ഇനി പിന്നെ ഓൻ കുളിക്കുമാണെന്ന്? അങ്ങനെയല്ല, ഓനല്ലേ വിളിക്കണ്ട്. ആരെയിലാ പ്രവേശിച്ച ചില ഓനാ വിളിക്കണ്ട്, അല്ലാതെ ഇബന്റെ തടിമല ഇല്ലല്ലോ. മനസ്സിലായില്ലേ? ഔദിൻ ബഹീമത്തിൻ, അല്ലെങ്കിൽ ഇനിയിപ്പൊ ആഹൃതമാനാണ്, ഏ ആഹൃതമാനില് മൃഗങ്ങളെ കൊണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? ലൈംഗിക ആവശ്യം നിറവേറ്റുന്നുണ്ട്. പ്രത്യേകിച്ച് പടിഞ്ഞാറുകാരികളുടെ സന്തത സഹചാരികളായിട്ട് നല്ല വളർത്തു പട്ടികൾ, വളർത്തു നായ്ക്കൾ ഉണ്ടാവും. അവരെ കൊണ്ട് ചൊറുക്ക് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, പലപ്പോഴും ലൈംഗിക ആവശ്യം നിർവഹിക്കാനും ഈ പട്ടികളെ അവർ ഉപയോഗിക്കുന്നുണ്ട്. ഈ പാശ്ചാത്യ സംസ്കാരം നമ്മുടെ ഇടയിലും ശക്തിയായി കടന്നു വരുന്നുണ്ട്. അങ്ങനെ വല്ലാതെ ഇടവഴകി ജീവിച്ച ഒരു പട്ടിയ
സ്ത്രീയുടെ ലൈംഗിക അവയവമാണ് പ്രവേശിച്ചത് എന്നാലും എന്ത് തന്നെ ജനാപത്തുണ്ടാവും, കുളി രൂപാവും. പട്ടിക്കല്ല അത്, പ്രവേശിപ്പിക്കപ്പെട്ട പട്ടി. എന്തിനാ കുളിക്കുന്ന പട്ടി? ആദ്യം തന്നെ അതിനെ സഞ്ഞിപ്പോ കുളിക്കാത്ത കുറവാ. ഔമയ്യത്തിൻ, അതല്ലെങ്കിൽ ഒരാമുക്ക്, ഒരു മരിച്ച മയ്യത്ത്, ഒരു സ്ത്രീ മരിച്ചു, ആ മരിച്ച മയ്യത്തിന്റെ കുഹ്യസ്ഥാനത്തിലാണ് തന്റെ ലൈംഗിക അവയവം പ്രവേശിപ്പിച്ചത്, എന്നാലും അവനെ ഉള്ളി രൂപാവും. മനസ്സിലായില്ലേ? പക്ഷെ മയ്യത്ത് വിളിക്കണ്ട. ഏതുപോലെ പട്ടിന്റെ പ്രവേശിപ്പിച്ച പട്ടി വിളിക്കണ്ട, പ്രവേശിപ്പിക്കപ്പെട്ടവള് വിളിച്ചാൽ മതി എന്നറിഞ്ഞല്ലേ. എന്നാലും ഒരു മയ്യത്തിൽ പ്രവേശിപ്പിച്ചാൽ മയ്യത്ത് വിളിക്കണ്ട. മയ്യത്ത് ആദ്യം കുളിപ്പിച്ചതോടുകൂടി അത് കഴിഞ്ഞ ഇതിന് തെക്ലീഫില്ലല്ലോ. ഇങ്ങനെ ഹസ്ഫയോ, ഹസ്ഫ ഇല്ലാത്തവർക്ക് ഹസ്ഫയുടെ അത്രയും സ്ഥലമോ പ്രവേശിക്കുക. എവിടെ പ്രവേശിക്കുക? ഫർജൻ, ഗുഹ്യസ്ഥാനത്തിൽ പ്രവേശിക്കുക. ഫർജ് എന്ന് പറയുന്നത് മുൻദ്വാരത്തിനും പറയും, പിൻദ്വാരത്തിനും പറയും, ആണിന്റെയും പറയും, പെണ്ണിന്റെയും പറയും. അത് പെണ്ണിന്റെയും മാത്രം പറയുന്ന പേരാണെന്ന് ആരും തെറ്റിദ്ധരിക്കണ്ട. അതുകൊണ്ടാണ് ഫർജൻ എന്ന് ആമായിട്ട് പറഞ്ഞത്. കുബുരൻ ഔ ദുബുറൻ ഉണ്ടോ? ഫർജ് എന്ന് പറഞ്ഞാൽ മുൻദ്വാരത്തിനും ഫർജ് എന്ന് പറയും, ദുബുർ പിന്ദ്വാരത്തിനും എന്ത് പറയും? ഫർജ് എന്ന് പറയും. അത് പുരുഷന്റെ പിന്ദ്വാരായാലും സ്ത്രീയുടെ പിന്ദ്വാരായാലും മുൻദ്വാരായാലും ഒക്കെ കണക്കാണ് കുളി വുജൂബാവും. എന്നല്ല വലോലി ബഹീമത്തിൻ, ഈ ഫർജ് ഒരു മൃഗത്തിൻ്റെതാണ്. മൃഗത്തിൻ്റെതാണെന്ന് പറഞ്ഞാൽ ഇപ്പൊ പശുവിനെ, ഗർഭമുള്ള പശുവിനെ പുറത്തു ആയെന്ന് വെച്ചുകൊണ്ട് വെച്ചു തെങ്ങുമ കെട്ടിയിട്ട് ജിന ചെയ്തിട്ട് കൊന്നില്ലേ ഇതിന്റെ ഇടക്ക് നമ്മളെ മലയാളം നാട്ടിൽ? എന്നാലും ആ ഹമുക്ക് കുളിക്കണം എന്ന് അതാ പറഞ്ഞ്. ഇവന്റെ ലിംഗം പ്രവേശിച്ചത് ഒരു മൃഗത്തിന്റെ ഗുഹ്യസ്ഥാനത്താണെങ്കിലും ഇവൻ കുളിക്കണം, പശു കുളിക്കണം എന്നില്ല. അത് കണ്ടാ പയ്യെ ശരുവത്ത് തോന്നുന്നു, ആയിക്കോളണമെന്നില്ല. ഏതുപോലൊക്കെ സമക്കത്തിൻ, അങ്ങനെ അങ്ങനെ പറയാൻ കാരണം നല്ല മനസ്സിലാക്കണം. ബാക്കി എന്തൊക്കെ ഉണ്ടായിട്ട് ഒരു സമക്കത്ത് പറഞ്ഞത്, ഒരു വലിയ പെണ്ണ് മത്സ്യത്തിനെ കിട്ടി, ആ മത്സ്യത്തിന്റെ ഫർജിലാണ് ഒരു ഹമുക്ക് കുടിച്ച ചങ്ങായി അവന്റെ ലൈംഗിക അവയവം പ്രവേശിപ്പിച്ചത് എന്ന് പറയാൻ കാരണം മത്സ്യത്തിന്റെ ലൈംഗിക അവയവം ഒന്നും കണ്ട ശരീരത്തിണ്ടാവുക എന്ന് പറയുന്നത് സാധാരണ നാക്കാലിക്കും കൂടി ഉണ്ടാവില്ല, എന്നിട്ടല്ലേ മനുഷ്യന്. എന്നാലും സാധാരണ ശരീരത്തുണ്ടാവില്ലെങ്കിൽ പോലും ഒരു ഹമുക്ക് പിടിച്ച ചങ്ങാതി അവന്റെ ലൈംഗിക അവയവം പ്രവേശിപ്പിച്ചത് ഇങ്ങനെ ഒരു മത്സ്യത്തിന്റെ ഗുഹ്യസ്ഥാനത്ത്. ആ മത്സ്യത്തിൽ മനുഷ്യനെ പോലെ സുന്ദരികളുണ്ട്, ജലകന്യക എന്ന പേരിലൊന്നുണ്ട് എന്നൊക്കെ പറയപ്പെടുന്നു. അള്ളാഹു റസൂലുവാലം ഉണ്ടാവാം, അതല്ല പറയല്. അല്ലാത്ത വലിയൊരു സ്രാനെ പിടിച്ചു, അതിനിപ്പത്ത വെറിയ ഒരു ഓട്ടയുണ്ടാവുള്ളൂ, ഒരു ചങ്ങായിക്ക് അയിമല കമ്പം തോന്നിയ, എന്നിട്ട് അവന്റെ ലൈംഗിക അവയവം അതിൽ പ്രവേശിപ്പിച്ചാലും കുളി ഉജുബാവും. അതുപോലെ തന്നെ മയ്യത്തിൻ, മയ്യത്ത് ഏതൊരാൾക്കും ഒരു മരിച്ച മനുഷ്യനെ കണ്ടാൽ അത് എത്ര സുന്ദരിയാണെങ്കിലും മയ്യത്തായി കാണുന്ന ഒരു പേടിയല്ലേ, അവിടെ പിന്നെ ശരീരത്ത് വരുമോ? എന്നാലും ഒരു ചങ്ങായി അങ്ങനെ ചെയ്തു കൂട്ടിക്കൊളി, എന്നാൽ അവന് കുളി ഉജുബാവും. പക്ഷെ മയ്യത്ത് രണ്ടാമത് മടക്കി കുളിപ്പിക്കേണ്ടതില്ല, മയ്യത്ത് നേരത്തെ കുളിപ്പിച്ചതാണ്. അതിന്റെ ശേഷമാണ് ഈ അമുക്ക് പിടിച്ച ഒരു ചങ്ങായി ഈ സ്ത്രീയുടെ മയ്യത്തിന്റെ ഗുഹ്യസ്ഥാനത്തിൽ അവന്റെ ലൈംഗിക അവയവം പ്രവേശിപ്പിച്ചത്. എന്നാ അവൻ കുളിച്ചാൽ മതി, മയ്യത്ത് രണ്ടാമത് കുളിപ്പിക്കേണ്ടതില്ല. എന്താ കാരണം? അപ്പൊ മയ്യത്തിന് ലാഭത്തുണ്ടാവില്ലേന്ന്? ഇല്ല. എന്തുകൊണ്ട് ലിംഗത്തായി തക്ലീഫി? മരിച്ചതോടുകൂടി മയ്യത്തിന് അള്ളാഹുവിന്റെ ദീനിന്റെ വിധിവിലൊക്കെ കഴിഞ്ഞുപോയി കേട്ടോ, തക്ലീഫില്ല. പിന്നെന്താ കുളിപ്പിക്കണം? എന്തിനാണ് മയ്യത്ത് കുളിപ്പിക്കണം? എന്തിനാ? അത് നമ്മളോടുള്ള കൽപ്പന, അത് മയ്യത്തിനെ ആദരിക്കാൻ വേണ്ടി. തന്നെ ഒരു നല്ല സ്ഥലത്തേക്ക്, ഒരു ബഹുമാനപ്പെട്ട സ്ഥലത്തേക്ക് യാത്ര പോകുമ്പോ ഒന്ന് കുളിച്ച് വൃത്തിയായി സുഗന്ധം പൂശി പോയതുണ്ടല്ലോ നമ്മള്. എന്നാൽ റബ്ബിന്റെ ഹവറത്തിലേക്ക് പുറപ്പെടുകയാണ് ഈ മനുഷ്യൻ. അപ്പൊ ഒന്ന് കുളിച്ച് സുഗന്ധം പൂശി പുതിയ വസ്ത്രം ധരിച്ച് പോകട്ടെ, അത് ബഹുമാന. അത്രയേ ഉള്ളൂ, അല്ലാതെ തെക്ലീഫുള്ളത് കൊണ്ടല്ല. അത് നമ്മൾ ചെയ്തു കഴിഞ്ഞതിന് ശേഷം പിന്നീട് വരുന്നതിനൊന്നും ആ മയ്യത്തിനെ കുളിപ്പിക്കേണ്ടതില്ല. വളരെ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ, അത് പറഞ്ഞ് തീർക്കാൻ സമയം കിട്ടുമോ? കുറച്ചേ ഉള്ളൂ, വേറെ നോക്കി നോക്കുക. ചോദ്യോത്തരത്തിന് സമയം ഉണ്ടായില്ല എന്ന് വരും ചിലപ്പം. ഷമീമിനെ കണ്ടപ്പം നിർത്തും ഞാൻ. ഹൈമുനിഫാസ് ഒക്കെ പഠിക്കണമെങ്കിൽ പണ്ട് നമ്മള് ഓദിയ ഹൈമുനിഫ
വിശ്വാസി ഇസ്തിഹാബത്തൊക്കെ നമ്മൾ ഖുലാസയിൽ ഓതിയെന്ന് പഠിക്കണം. ഇവിടെ അതൊന്നും വിശദീകരിക്കുന്നില്ല, വളരെ ചുരുങ്ങിയ തോതിലേ പറഞ്ഞിട്ടുള്ളൂ. സരിസുഹ മൂന്നാമത്തെ കാര്യം ഹൈവുൻ, ഹൈവാണ്. ഹൈവാൻ എന്ന് പറഞ്ഞാൽ ഹൈവാണ് അതിന്റെ കാരണമെങ്കിലും കുളിക്കേണ്ട വക്ത് കിടക്കുന്ന ഈ ഇഞ്ചി താഴു ഹൈവ് മുറിയലാം, ഹൈവ് നിൽക്കുക, ശുദ്ധി വരിക. ശുദ്ധി വരിൽ കുളി ചുമന്ന കാര്യമല്ല, കുളിക്കേണ്ട വക്ത് കിടക്കലാണ് എന്നർത്ഥം. അങ്ങനൊരു അഭിപ്രായം ഉണ്ട്. ഏത് അയ്യുനിഫാസൊക്കെ നാളെ പറയാ എന്ന് ചോദ്യോത്തരാക്കിയാലോ. ഇങ്ങനെ അല്ലേ ആലുവിന്റെ ആലുവിന്റെ അഭിപ്രായം പോലെ ചോദ്യോത്തരാക്കുക എന്നാണ് അഭിപ്രായമെങ്കിൽ ബാക്കി അയ്യുനിഫാസും നാളെ പറയാം, അത് കുഴപ്പമൊന്നുമില്ല. കാരണം ഇത് ദൈവം വരുന്നത് വരെ നമ്മളെ ഒത്തു നടക്കുള്ളൂ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും അത്യാവശ്യം എന്തെങ്കിലും ആണെങ്കിൽ ഇസ്കൂന് അഭിപ്രായമുണ്ട്. തൽക്കാലം ഇനി ബാക്കിയുള്ള സമയം ആയിക്കോട്ടെ, അവിടെ നിർത്തുക. ഹൈവ് നിഫാസും നാളെ പറയാം ഇൻഷാല്ലാ. വിധിയിൽ വളരെ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ, കൂടുതൽ വിശദമായിട്ടുള്ള പറച്ചിലൊക്കെ നമ്മള് ഹൈവ് നിഫാസ് ഇസ്തിഹാബത്ത് എന്നതിനെ സംബന്ധിച്ച് വിശദമായി തന്നെ അൽഹംദുലില്ലാഹ് ഖുലാസയിൽ പറഞ്ഞു. അത് കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് ഇവർക്ക് അത് നമ്മളെ സൈറ്റിലുണ്ടാവും, അവിടെ നോക്കുക. ഇവിടെ അതിനെ സംബന്ധിച്ച് വളരെ വളരെ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ, വിശദീകരണങ്ങളൊന്നും ഇല്ല ഇൻഷാല്ലാ. ഇനി കുറച്ചു വരുന്നാ എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് ചോദിക്കാനായിക്കോട്ടെ, ബാക്കി നാളെ ഓതാം ഇൻഷാല്ലാ.